സീരിയൽ കില്ലർ ചാൾസ് ശോഭരാജ് 19 വർഷത്തെ നേപ്പാൾ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക്. നേപ്പാൾ സുപ്രീംകോടതിയാണ് ബുധനാഴ്ച മോചന ഉത്തരവിറക്കിയത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കൊലപാതകങ്ങളിൽ പ്രതിയായ ശോഭരാജ് 2003 നേപ്പാളിൽ അറസ്റ്റിലാവുന്നത്. 2 അമേരിക്കൻ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 78-കാരനായ ചാൾസ് ശോഭരാജിനെ പ്രായാധിക്യവും മോശം ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് കോടതി മോചിപ്പിച്ചത്. ശോഭരാജിനെ തുടർച്ചയായി ജയിലിൽ പാർപ്പിക്കുന്നത് തടവുകാരുടെ മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി വിധി. ജയിലിൽ പാർപ്പിക്കാൻ തക്കവണ്ണമുള്ള മറ്റ് കേസുകളൊന്നുമില്ലെങ്കിൽ ശോഭരാജിനെ ഇന്ന് തന്നെ മോചിപ്പിക്കാനും 15 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് മടങ്ങാനും ഉത്തരവിടുന്നുവെന്ന് കോടതി വിധിയിൽ പറയുന്നു. പ്രശ്നകരമായ ബാല്യത്തിലും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഫ്രാൻസിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ശേഷം 1970 തുടക്കത്തിൽ ശോഭരാജ് ലോകം ചുറ്റി തായ് തലസ്ഥാനമായ ബാങ്കോക്കിൽ താമസം തുടങ്ങി. മയക്കുമരുന്ന് നൽകുകയും കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതിനു മുൻപ് ഇരകളെ ആകർഷിക്കുകയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ശോഭരാജിന്റെ പ്രവർത്തന രീതി. 1975 പട്ടായ കടൽ തീരത്ത് ബിക്കിനി ധരിച്ച നിലയിൽ ഒരു അമേരിക്കൻ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ഇതിനു പിന്നിൽ ശോഭരാജാണെന്ന് വ്യക്തമാവുകയുമായിരുന്നു. അതായിരുന്നു ആദ്യമായി ശോഭരാജ് പ്രതിയായ കേസ്. പിന്നീടും കൊലപാതകങ്ങൾ ആവർത്തിച്ച ശോഭരാജ് 20 പേരെയാണ് പലയിടങ്ങളിലായി വകവരുത്തിയത്. ഇരകളെ കഴുത്തുനെരിച്ചോ തല്ലിയോ കൊല്ലുകയും കത്തിക്കുകയുമൊക്കെയാണ് ഇയാൾ ചെയ്തത്. തന്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യാൻ ഇയാൾ പലപ്പോഴും ഇരകളായ പുരുഷന്മാരുടെ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി. 1976 ഒരു ഫ്രഞ്ച് വിനോദസഞ്ചാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ശോഭരാജ് ഇന്ത്യയിൽ അറസ്റ്റിലായിരുന്നു. ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ നടന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 12 തടവിന് ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. 1986 രക്ഷപ്പെടുകയും ഗോവയിൽ നിന്ന് വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്തു. ഈ കേസിൽ 1997 ജയിൽ മോചിതനാവുകയും പാരീസിലേക്ക് തിരിച്ചുപോവുകയും ചെയ്തു. 2003 നേപ്പാളിലേക്ക് വണ്ടി കയറി. അങ്ങനെ കാഠ്മണ്ഡുവിലെത്തി വിനോദസഞ്ചാരികളെ കൊന്ന കേസിൽ അറസ്റ്റിലായി. 1975 തന്നെ അമേരിക്കൻ വിനോദസഞ്ചാരിയായ കോണി ജോ ബ്രോൺസിച്ചിനെ കൊലപ്പെടുത്തിയതിന് അടുത്ത വർഷം അവിടെയുള്ള ഒരു കോടതി ചാൾസിന് ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നു. ഒരു ദശാബ്ദത്തിന് ശേഷം ബ്രോൺസിച്ചിന്റെ കനേഡിയൻ സഹയാത്രികനെ കൊലപ്പെടുത്തിയതിനും ചാൾസിനെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 2008 ജയിലിലായിരിക്കെ നേപ്പാളിലെ അഭിഭാഷകന്റെ മകളും തന്നെക്കാൾ 44 വയസ്സ് ഇളയതുമായ നിഹിത ബിശ്വാസിനെ ശോഭരാജ് വിവാഹം കഴിച്ചു. സിനിമാ കഥകളെ വെല്ലുന്ന ചാൾസ് ശോഭരാജിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ദി സർപ്പന്റ് എന്ന പേരിലുള്ള സീരീസ് വൻ ഹിറ്റായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.